സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ സങ്കീർത്തനം 96 നാം ധ്യാനിക്കവേ ആ സങ്കീർത്തനം ആഘോഷിക്കുന്ന ദൈവത്തിന്റെ വരവ് ഒരു പുതുപ്പുറപ്പാടിന്റെ സൂചനയാണെന്ന് ശ്രദ്ധിച്ചിരുന്നു. ഏഷ്യ 40:10-11 വരെ ചേർത്ത് വായിച്ചുകൊണ്ട് സങ്കീർത്തനം 97 ദൈവത്തിന്റെ ഈ വരവിനെ പഴയ നിയമഗ്രന്ഥങ്ങളിൽ സാധാരണ നാം കാണാറുള്ള പുറപ്പാടനുഭവത്തിലെ ദൈവാവിഷ്കാരം തിയോഫനിയുടെ ഭാവം ഉണർത്തുന്ന അക്ഷരാർത്ഥത്തിൽ ഇടിവെട്ടും മിന്നലുമൊരുക്കുന്ന ഭാഷയിൽ അവതരിപ്പിക്കുകയാണ്. മിന്നലുള്ളികളും ഭൂമികുലുക്കവും മെഴുകുപോലെ ഒരുക്കുന്ന ഗിരിനിരകളും ദൈവത്തിന്റെ മുൻപിൽ. ദൈവത്തിന്റെ സാർവജനീയമായ വെളിപാടായിട്ടാണ് ഇതൊക്കെ വിവരിക്കപ്പെടുന്നത്. സർവ്വജനതകളുടെയും മുൻപിൽ ദൈവം തന്റെ മഹത്വവും രക്ഷയും പ്രകടമാക്കുന്നു. ദൈവത്തിന്റെ രാജകീയ ഭാവങ്ങളെ പ്രകീർത്തിക്കുന്ന സങ്കീർത്തനങ്ങളാണ് 93 മുതൽ 100 വരെ. ആ ഗണത്തിലെ അംഗങ്ങളാണല്ലോ ഈ സങ്കീർത്തനങ്ങളെല്ലാം. ഇന്ന് സങ്കീർത്തനം 98 അതുപോലെ തന്നെ ഈ വഴി പിന്തുടരുകയാണ്. ഏറെ പ്രത്യേകിച്ച് അതിൻ്റെ കൂട്ടുകാരിയായ ഇന്നലെ നാം കണ്ട സങ്കീർത്തനം 96 താളത്തിൽ തന്നെ ഇതും ഒരു പുതിയ ഗീതം എന്നാണ് പ്രാരംഭ സൂചകം. ഇന്ന് വെളിപാട് 15 നാം കുഞ്ഞാടും മോശയും ചേർന്ന് പാടുന്ന ഒരു പുതു ഗീതം കേൾക്കും. വിജയം വരിച്ച വിശുദ്ധരുടെ പോർവീരന്മാരുടെ ഗീതമാണത്, നിക്കോൺടാസ്. അവരുടെ വിജയം അനായാസമായിരുന്നില്ല. അവർ ദൈവത്തിനോട് ചേർന്ന് ചോര ചിന്തുവോളം പ്രവർത്തിച്ചവരാണ്, ദൈവിക ഉടമ്പടിയുടെ വിശ്വസ്തരായ കാവൽക്കാർ. അതുകൊണ്ട് തന്നെ ഇന്നലെ സുവിശേഷം പറഞ്ഞതുപോലെ അവസാനം വരെ ക്ഷമയോടെ നിൽക്കുന്നവൻ ഉപ്പുമോനെ ജീവനെ വരിക്കുമെന്ന്. സങ്കീർത്തനം 98 നേരത്തെ നാം കണ്ടതുപോലെ ഏഷ്യ 40:6 ഭാഗങ്ങളുടെ താളപ്പൊരുത്തമുണ്ട്. പുല്ലുപോലെ കരിയുന്ന മനുഷ്യന്റെ ലോകഗതിയിലും ദൈവവചനം അതിനുമേലെ വാടാതെ നിൽക്കുകയാണ്. സുവിശേഷം മലമുകളിൽ പ്രഘോഷിക്കപ്പെടുന്നു. ഇന്നലെ നാം കണ്ട നിത്യസുവിശേഷത്തിന്റെ കതിരുള്ളിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഴ്ചകളിലും ജീർണതകളിൽ നിന്നുമുള്ള ഒരു പുറപ്പാട് അനുഭവമായി നാം തിരുവചന വഴിയെ നടക്കാൻ ശ്രമിക്കുകയാണിന്ന്. സങ്കീർത്തനങ്ങളുടെയും ഏഷ്യ 40 ചൂട് പിടിച്ച് വെളിപാട് 15 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ പുറപ്പാട് ഗ്രന്ഥത്തിന്റെ നിരവധി സൂചകങ്ങൾ വളരെ വ്യക്തമായും കൃത്യമായും സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്ന് വിദഗ്ധർ മനസ്സിലാക്കുന്നു. പുറപ്പാട് സംഭവത്തിലെ പ്രധാന അനുഭവങ്ങൾ ഇപ്രകാരമാണ്: ഇസ്രായേലിന്റെ വിമോചനം, ഈജിപ്തിന്റെ ശിക്ഷാവിധി, ദൈവിക ഉടമ്പടിയുടെ സ്ഥാപനം, രക്ഷകനായ ദൈവം തന്റെ ജനത്തോടൊത്ത് സഹവസിക്കുന്നത്, പിന്നെ വാഗ്ദത്ത ഭൂമിയുടെ സംലബ്ധി. ദൈവക്രോധത്തിന്റെ 7 പാത്രങ്ങൾ അണിനിരക്കുന്നുണ്ട് എന്ന് വെളിപാട് 15. ഈജിപ്തിനുമേൽ ചൊരിയപ്പെട്ട മഹാമാരികളുടെ സൂചനയായി നമുക്കിതിനെ കാണാം. ദൈവത്തിന്റെ ഉടമ്പടിയെ ലംഘിക്കുന്നവൻ അവിടുത്തെ ക്രോധത്തിന് മാത്രമാകുന്നു. ഭ്രാന്തമായ ദേഷ്യമെന്നല്ല ദൈവത്തിന്റെ ഈ ക്രോധത്തിന്റെ അർത്ഥം. മനുഷ്യൻ ദൈവിക ഉടമ്പടി ലംഘിക്കുമ്പോൾ ദൈവം അനുഭവിക്കുന്ന വേദനയുടെയും മുറിവിന്റെയും ആഴമാണത്. അതേസമയം ദൈവിക ഉടമ്പടി പാലിക്കുന്ന നീതിമാന്മാർ, അവരുടെ വിശ്വാസ ജീവിത വഴികളിൽ വിജയിച്ചവർ, നിക്കോൺടാസ്, ഒരു പളുങ്ക് കടലിന്റെ തീരത്ത് നിൽക്കുന്നത് യോഹന്നാൻ കാണുന്നു. പണ്ട് ഇസ്രായേൽ ചെങ്കടൽ കടന്നതിന്റെ ഓർമ്മയാണിത്. ആ ചെങ്കടൽ തീരത്ത് മോശ അന്നൊരു ഗീതമുതിർത്തെങ്കിൽ ഇന്നിതാ ഇവിടെ കുഞ്ഞാടും മോശയും ഒരു പുതുഗീതം ആലപിക്കുകയാണ്. ദൈവത്തിന്റെ വഴികൾ നീതിയും സത്യവും നിറഞ്ഞതാണെന്നും മഹത്വപൂർണമാണെന്നും പ്രകീർത്തിച്ചുകൊണ്ട് എല്ലാ ജനതകളും അതിനാൽ അവിടുത്തെ നീതിയെ തേടി വരുമെന്ന്. സങ്കീർത്തനം 96, 97, 98 എല്ലാം നിരന്നു നിന്ന് ആവർത്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണിത്. നമ്മുടെ രക്ഷ ദൈവത്തിന്റെ നീതിയിൽ നിന്നാണ് വരുന്നത്, നമ്മുടെ മേന്മയാലല്ല. അതുകൊണ്ട് തന്നെയാണ് കോപത്തിന്റെ ആ പാത്രങ്ങൾ ഒരുപക്ഷെ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചതിന്റെ സ്തുതിക്കായി നന്ദിയായി ചൊരിയപ്പെടുന്ന പാനീയ ബലിയുമാകാമെന്ന് കരുതപ്പെടുന്നത്, ലൈബേഷൻസ്. സങ്കീർത്തകന്മാർ പറയുന്നത് പോലെ രക്ഷയുടെ പാനപാത്രം, നമ്മുടെ കുഞ്ഞാടായ ക്രിസ്തുവിന്റെ രക്ഷാകരമായ രക്തത്തിന്റെ പാനപാത്രത്തിലുള്ള നമ്മുടെ പങ്കുചേരൽ. അവനോടൊപ്പം നാം മരിച്ചെങ്കിൽ നാം അവനോടൊപ്പം ഉയർക്കുകയും ചെയ്യും. ഈ വിശ്വാസ വിജയം വലിയ പോരാട്ടങ്ങളിൽ നിന്നാണ് ഉരുത്തിരിയുന്നത്, വെളിപാട് 12:11. അതുകൊണ്ട് തന്നെ ഇന്ന് സുവിശേഷം ലൂക്ക 21:12-19 വരെ വിശ്വാസത്തെ പ്രതി നാം ഏറ്റുവാങ്ങേണ്ടി വരുന്ന അതികഠിനമായ പൊള്ളുന്ന സമ്മർദ്ദങ്ങളെ നാഥൻ വിവരിക്കുന്നുണ്ട്. ദേശാധിപതികളും നമ്മുടെ ശത്രുക്കളും മാത്രമല്ല സ്വന്തക്കാരും ബന്ധുക്കളും പോലും നമ്മെ വെറുത്തുനിന്ന് വരാം. ക്രിസ്തുവിനെ പുണരുക എന്നാൽ അത്രമേൽ ഗൗരവതരമായ ഒരു ജീവിതഗതിയാണെന്നർത്ഥം. അതേസമയം ഈ സമ്മർദ്ദങ്ങളുടെ ഇടയിലും നാം വിശ്വസ്തതാപൂർവ്വം ക്രിസ്തുവിന് സാക്ഷ്യം നൽകുമ്പോൾ മർത്തൂരിയ നാഥൻ അതിന് പരമമായ വില കൽപ്പിക്കുന്നുണ്ട്. നമ്മുടെ അതിരങ്ങളിൽ ആർക്കും തോൽപ്പിക്കാനാകാത്ത വിധം വചനധാര അവിടെ നിക്ഷേപിക്കുന്നു. മുൻപ് ലൂക്ക 12 പറഞ്ഞതോർത്താൽ അവൻ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് ഈ കഠിന വഴിയിൽ നമുക്ക് ഉയരിന്റെ ഉറപ്പായി നൽകുന്നത്. നാഥൻ തന്നെയാണ് ഏറ്റവും വിശ്വസ്തനായ ദൈവസാക്ഷിയും മൃതരായ നമ്മിൽ നിന്നുള്ള ആദ്യജാതനും. വെളിപാട് 1:1. ദൈവിക സാക്ഷ്യത്തിനായി നിലകൊള്ളുമ്പോൾ നാം ലോകത്തിന് മരിച്ചവരായി മാറുന്നു.
എന്നാൽ അത് സുനിശ്ചിതമായ ഉയർപ്പിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നു എന്നതിൻ്റെ സൂചനയാണത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വെളിപാട് 15:6 സ്വർഗീയ ദേവാലയത്തെ സാക്ഷ്യകൂടാരം എന്ന് വിളിക്കുന്നത്. സാക്ഷ്യം മർത്തൂരിയ, കൂടാരം സ്കേനോസ്. വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നാണ് യോഹന്നാൻ ഒന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവിക സാക്ഷ്യത്തിനായി ഒഴിഞ്ഞുവെച്ച ജീവിതങ്ങൾ ഒരുപക്ഷെ സഹനത്തിൻ്റെ തീപ്പരപ്പിന്മേലാണ് കൂടാരമടിക്കാൻ നിയുക്തരാകുന്നതെങ്കിലും ആ പരപ്പിൽ ഒരു കോണിൽ നാഥനും ഒരു കൂടാരം പണിതിറങ്ങി വന്നിട്ടുണ്ട്. യുഗാന്ത്യത്തിൽ കൈകൊണ്ട് നിർമ്മിച്ചതല്ലാത്ത ഒരു സ്വർഗീയ കൂടാരം പോലെ അത് ദൈവനഗരത്തിലേക്ക് ചേർക്കപ്പെടും, സാക്ഷ്യകൂടാരം പോലെ. കാരണം നാം ഈ ധരയിൽ ക്രിസ്തുവിനായ സാക്ഷ്യം നൽകുമ്പോൾ നമ്മുടെ നാമങ്ങൾ ദൈവസന്നിധിയിൽ എഴുതപ്പെടുകയാണ്. ഒരിക്കലും നിലയ്ക്കാത്ത ദൈവിക ഉടമ്പടി തന്നെയാണിത്. ഒരു പിൻകുറി കൂടി. ഇന്ന് വെളിപാട് 15 സങ്കീർത്തനം 98 വായിക്കുമ്പോൾ നാം കണ്ടെത്തുന്നൊരു വാചകമുണ്ട്, കിന്നരം വെട്ടിപ്പാടിയെന്ന്. കിന്നരം, കിത്താര, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഗിത്താർ മീട്ടിപ്പാടി എന്ന് പറയേണ്ടി വരും. ഹൃദയത്തിലൊരു ഗിറ്റാർ മീട്ടിക്കൊണ്ട് പാടിപ്പോവുകയാണ്. തന്ത്രികളിതിൽ നിന്ദയാമൃതം സംഗീതം പകരും, ഇതിൽ നിൻ വിരലോടും നേരെ തുടരും സങ്കീർത്തനധാരാ. വരൂ വരൂ ആത്മനാഥാ, വരൂ വരൂ ജീവനാഥാ.